കോളേജുകളെ മികവിന്റെ കേന്ദ്രങ്ങളാക്കാൻ കാഞ്ഞങ്ങാട് നെഹ്റു കോളേജ് കർമ്മ പദ്ധതികൾ തുടങ്ങി. ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ ഗുണനിലവാരം ഉയർത്താൻ യു ജി സി ആരംഭിച്ച പരാമർശ പദ്ധതിയുടെ ഭാഗമായാണ് പുതിയ ഉദ്യമം. ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ ഗുണനിലവാരം വർദ്ധിപ്പിക്കാനായി കേന്ദ്ര സർക്കാർ ആരംഭിച്ച പരാമർശ പദ്ധതിയുടെ ഭാഗമായി കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലെ 7 കോളേജുകളെ മികവിന്റെ കേന്ദ്രങ്ങളാക്കാനാണ് കാഞ്ഞങ്ങാട് നെഹ്റു കോളേജ് ലക്ഷ്യമിടുന്നത്. ഇത്തരത്തിൽ രാജ്യത്തെ 167 കോളേജുകളെ തിരഞ്ഞെടുത്തപ്പോൾ കേരളത്തിലെ 18 എയ്ഡഡ് കോളേജുകളിൽ നെഹ്റു കോളേജും പദ്ധതിയുടെ നടത്തിപ്പിനായി യു ജി സി തിരഞ്ഞെടുക്കുകയായിരുന്നു. ഇതിനായി നെഹ്റു കോളേജിന് 30 ലക്ഷം രൂപയുടെ യു ജി സി സഹായം ലഭിക്കും. അക്രഡിറ്റേഷൻ ഇല്ലാത്ത കോളേജുകളെ അതിന് സജ്ജമാക്കുന്ന രീതിയിൽ മാർഗനിർദ്ദേശം നൽകാനാണ് പരാമർശ പദ്ധതി കൊണ്ട് യു ജി സി ലക്ഷ്യമിടുന്നത്. നെഹ്റു കോളേജ് സെമിനാർ ഹാളിൽ നടന്ന പദ്ധതിയുടെ ഉദ്ഘാടനം കണ്ണൂർ സർവകലാശാല വൈസ് ചാൻസലർ പ്രൊഫസർ ഗോപിനാഥ് രവീന്ദ്രൻ നിർവഹിച്ചു. You should know your basics. That basic information everybody should know. Second higher level will be able to analyze this information. And the third level will be to imaginatively apply this, what you have learned. So learning is not learning only facts or formulae or A method or B method or C method, where if you're doing statistics that you're doing, you've learned logistic regressions or simple correlations. These you will get in any textbook. So learning is much more than just learning facts or a set of formulae or methods. You should be able to apply this. So learning is, you have to learn how to analyze. That is the objective of learning actually. ചടങ്ങിൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ടി വിജയൻ അധ്യക്ഷനായി. നാക് അക്രഡിറ്റേഷൻ അംബാസഡർ ഡോക്ടർ എ മുരളീധരൻ പദ്ധതി വിശദീകരിച്ചു. 3.26 മുകളിൽ സ്കോറോടെ നാക് അക്രഡിറ്റേഷൻ ലഭിച്ചതിനാലാണ് നെഹ്റു കോളേജിനെ മെന്റർ പട്ടികയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കണ്ണൂർ സർവകലാശാലയുടെ കീഴിലുള്ള കോളേജുകളിൽ കാഞ്ഞങ്ങാട് നെഹ്റു കോളേജിനോടൊപ്പം കൂത്തുപറമ്പ് നിർമ്മലഗിരി കോളേജിന് മാത്രമാണ് പട്ടികയിൽ ഇടം പിടിക്കാൻ സാധിച്ചിട്ടുള്ളത്. കേരളത്തിൽ മറ്റ് സർക്കാർ കോളേജുകളോ സർവകലാശാലകളോ പട്ടികയിൽ ഇടം പിടിച്ചിട്ടില്ല എന്നും നെഹ്റു കോളേജ് അധികൃതർ വ്യക്തമാക്കി. 2020 രാജ്യത്തെ ഓരോ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനവും 2.5 കുറയാത്ത സ്കോറോടെ നാക് അക്രഡിറ്റേഷൻ നേടണമെന്നാണ് യു ജി സി നിഷ്കർഷിച്ചിട്ടുള്ളത്. ഇതിന്റെ ഭാഗമായി കണ്ണൂർ സർവകലാശാലയുടെ കീഴിലുള്ള 7 കോളേജുമായുള്ള പ്രത്യേക ധാരണാപത്രത്തിൽ നെഹ്റു കോളേജ് പ്രിൻസിപ്പൽ ടി വിജയൻ ഒപ്പുവെച്ചിരിക്കുന്ന കാര്യവും മാനേജ്മെന്റ് വൃത്തങ്ങൾ അറിയിച്ചു. തിരഞ്ഞെടുത്ത കോളേജുകളുമായി ലൈബ്രറി, സ്പോർട്സ് സൗകര്യങ്ങൾ തുടങ്ങിയവ പങ്കുവയ്ക്കും. പദ്ധതി ഉദ്ഘാടന ചടങ്ങിൽ ഡോക്ടർ കെ വിജയരാഘവൻ, പ്രൊഫസർ വർഗീസ് വൈദ്യൻ, കെ രാമനാഥൻ, പ്രൊഫസർ എ ഗംഗാധരൻ, ഡോക്ടർ കെ രാധാകൃഷ്ണൻ നായർ, എം എ അഭിജിത്ത് തുടങ്ങിയവർ സംസാരിച്ചു. ചടങ്ങിൽ ഡോക്ടർ കെ വി മുരളി സ്വാഗതവും ഡോക്ടർ സുപ്രിയ നന്ദിയും പറഞ്ഞു. തുടർന്ന് വിവിധ സെഷനുകളിൽ ക്ലാസുകൾ നടന്നു. ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്.